ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓവൻ ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ ഈസിയാണ്, എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കില്ലോ ഫ്രണ്ട്സ്. അപ്പോൾ വരൂ ഫ്രണ്ട്സ്, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക, അതിൻ്റെ മേലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുക്കുക. ബൗൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് 250 ml കപ്പിൽ 1 കപ്പ് മൈദപ്പൊടിയാണ്. അപ്പോൾ നല്ല വടിച്ചിട്ട് വേണം കേട്ടോ മൈദപ്പൊടി അളന്നെടുക്കാനായിട്ട്. ഇനി ഈ പൊടിയിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ നമുക്ക് മൈദപ്പൊടി അങ്ങ് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇതുപോലെ എടുത്ത ശേഷം ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് വടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വേണം നമുക്ക് പൊടിയെല്ലാം അളന്നെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ 4 ടേബിൾ സ്പൂൺ മാറ്റി വയ്ക്കുക. 4 ടേബിൾ സ്പൂൺ പറയുന്നത് 1/2 കപ്പാണ്. അപ്പോൾ നമുക്ക് 3/4 കപ്പ് മൈദ എടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. അതായത് കറക്റ്റ് 1 കപ്പ് ഫ്ലോറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 3/4 കപ്പ് മൈദപ്പൊടിയും 1/2 കപ്പ് കൊക്കോ പൗഡറാണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ലോണം ചലിച്ച് മാറ്റി വയ്ക്കണം. ഒരു 3 പ്രാവശ്യമെങ്കിലും ചലിക്കുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ 1 പ്രാവശ്യം ചലിച്ച ശേഷം വിസ്കോ സ്പൂണോ ഉപയോഗിച്ച ശേഷം നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഞാനിപ്പോൾ എന്തായാലും 3 പ്രാവശ്യം ചലിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. പിന്നെ ഡ്രൈ ആയിട്ടൊരു വേറൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം. ചെറുതാണെങ്കിൽ, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മുട്ട വലിയതായതുകൊണ്ട് 3 മുട്ടയെ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മുട്ടയ്ക്കനുസരിച്ച് വേണം മുട്ടൻ്റെ അളവ് എടുക്കുക തീരുമാനിക്കാനായിട്ട്. ചെറിയ മുട്ടയാണെങ്കിൽ 4 എണ്ണം ചേർത്ത് കൊടുക്കുക, വലുതാണെങ്കിൽ 3 എണ്ണം മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 3 മുട്ടയും ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. മുട്ടയിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ മുട്ടൻ്റെ സ്മെല്ല് ഒട്ടും തന്നെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ മുട്ട പെട്ടെന്ന് നമുക്ക് ബീറ്റ് ചെയ്ത് കിട്ടും കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയൊന്ന് ചെറുതായി ഒന്ന് പതഞ്ഞ് കിട്ടണം. അപ്പോൾ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതിയാവും കേട്ടോ. മുട്ട നല്ലോണം പതഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് പഞ്ചസാരപ്പൊടി ചേർത്ത് കൊടുക്കണം. അത് കുറേശ്ശെ ആയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ 3 പ്രാവശ്യമായിട്ട് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ പഞ്ചസാര നല്ലോണം അലിഞ്ഞ് കിട്ടണം. അപ്പോൾ നല്ല മുട്ട നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നല്ലോണം ബീറ്റായി കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ വേണം നമുക്ക് ബീറ്റ് ചെയ്ത് എടുക്കാനായിട്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഓയിൽ ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബീറ്റർ നമുക്ക് ഫസ്റ്റ് സ്പീഡിലിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ഓവർ മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മുട്ട പൊങ്ങി വന്നിരിക്കുന്നത് അങ്ങനെ താഴ്ന്നു പോകും. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം നമുക്കൊരു സ്പാച്ചുല വെച്ചിട്ട് ഈ സൈഡുള്ളതൊക്കെ അങ്ങ് ഒതുക്കി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചലിച്ചു മാറ്റി വെച്ചിരിക്കുന്ന കൂടി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡറിൽ വേണം കേട്ടോ മിക്സ് ആക്കി എടുക്കാനായിട്ട്. പിന്നെ ഈ പൊടിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർക്കേണ്ടത് 1/4 കപ്പ് പാലാണ്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെയായിട്ട് വേണം നമുക്ക് പാലും പൊടിയായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ലാസ്റ്റ് പൊടി വരുന്ന രീതിയിൽ വേണം നമുക്ക് ഇത് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇരിക്കുന്നത്. ഇനി നമുക്കൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് മാറ്റാം. ഞാനിപ്പോൾ 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിലൊക്കെ അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച ശേഷം നല്ലോണം ടാപ്പ് ചെയ്യാം. അതിൻ്റെ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കിട്ടും. അപ്പോൾ ടാപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് വരഞ്ഞ് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് കൊണ്ടുപോകാം. അപ്പോൾ എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നത് 2-3 വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ അതിന് ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണണം എന്നുള്ളവർക്ക് ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ അങ്ങ് പോയ ശേഷം അങ്ങ് പുറത്തെടുക്കാം. ഞാൻ ഇതേപോലെ തന്നെ വേറൊരു കേക്കും കൂടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു ഓർഡർ വന്ന കേക്കാണ്. അപ്പോൾ 2 kg അവർ പറഞ്ഞിരിക്കുന്നത്. ഹൈറ്റ് വേണ്ട, നീളമാണ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചൂടൊക്കെ നല്ലോണം പോയ ശേഷം വേണം നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം ആദ്യം ഒന്ന് വരഞ്ഞ് കൊടുക്കാം. അതിന് ശേഷം വേണം കട്ട് ചെയ്യാനായിട്ട്. അത്രയ്ക്ക് എക്സ്പേർട്ട് ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ ഇതുപോലത്തെ കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലൈനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഫസ്റ്റ് ലൈൻ ഇട്ട ഭാഗത്ത് നിന്നും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 1 കിലോ കേക്കിൻ്റെ സ്പഞ്ചാണ് കേട്ടത്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ച് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും.
അപ്പൊ ഇതുവരെയും തയ്യാറാക്കിയിട്ട് ശരിയാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കും, നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പൊ തയ്യാറാക്കിയ ശേഷം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.